ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നിഫ്റ്റി രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് എന്ന രീതിയിലാണ് ബിഹേവ് ചെയ്തത്. ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ ചാർട്ടിൽ കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു സൈഡ് വൈസ് ട്രെൻഡ് ആയിരുന്നു. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഇന്നത്തെ ദിവസം മുഴുവനായിട്ടും ബാങ്ക് നിഫ്റ്റി ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. ഓൾറെഡി ഞാൻ മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സൈഡ് വൈസ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതും ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രേഡുകൾ എടുക്കാമെന്നും ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തത് കാണുക. ഞാനിന്ന് ട്രേഡ് എടുത്തിരുന്നത് ഗ്രാസിം ഇൻഡസ്ട്രീസിലാണ്. ഗ്രാസിമിൽ 1000 ക്വാണ്ടിറ്റി ഞാൻ സെല്ലാണ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 25,000 പ്രോഫിറ്റ് ഞാനിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനെടുത്ത ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തത് top 5 ലൂസേഴ്സിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റോക്ക് പുതിയതായിട്ടൊരു സ്റ്റോക്ക് നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യുക, എന്താണ് ആ ഒരു സ്റ്റോക്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കറ്റ് നോക്കുമ്പോൾ, ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഗ്രാസിം ഇൻഡസ്ട്രീസ് കണ്ടിന്യൂസ്ലി ഒരു ഡൗൺ ട്രെൻഡാണ്. ഓക്കെ, അതുപോലെ ഇന്നത്തെ top 5 ലൂസേഴ്സിലും ഈ ഒരു സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി ചാർട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ നമുക്കൊരു ഡിമാൻഡ് സോണായിട്ട് മാർക്കറ്റിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട്. അപ്പോൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഈ ഒരു ലെവൽ ഗ്രാസിം ഇൻഡസ്ട്രീസ് ബ്രേക്ക് ഔട്ട് ചെയ്തു. ആ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ഔട്ട് ചെയ്താൽ നമുക്കറിയാം പ്രൈസ് അവിടെ നിന്ന് വീണ്ടും ഫാൾ ആവാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാനീയൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 9:30 ആ ഒരു ടൈമിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഓൾറെഡി നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ഫാള് ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂസ്ലി ഒരു ഫാളായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു S2 ലെവൽ കൂടി ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പിന്നീട് ആ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത സമയത്ത് ഞാനൊരു സെൽ എൻട്രി എടുത്തു. ഓൾമോസ്റ്റ് ഈ ഒരു ലൊക്കേഷനിൽ 1000 ക്വാണ്ടിറ്റി ഞാൻ സെല്ലാണ് ചെയ്തത്. ഓൾമോസ്റ്റ് ക്യാപിറ്റലായിട്ട് 3 ലാക്ക് ആവശ്യമായിട്ട് വേണം. അതുകൂടാതെ ഞാനൊരു 1 അവർ ചാർട്ട് എടുത്ത് നോക്കിയ സമയത്ത് ഈ ഒരു സ്റ്റോക്കിൽ ഗ്രാസിം ഇൻഡസ്ട്രീസിൽ മുൻപ് ക്രിയേറ്റ് ചെയ്ത ഒരു സപ്പോർട്ട് ലെവലുണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ എക്സാക്ട്ലി ആ ഒരു പോയിൻ്റും കൂടി ബ്രേക്ക് ഡൗൺ ചെയ്തിരുന്നു. സോ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ആ ഒരു S2 ലെവലിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഒരു ലെവൽ കൂടി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലെവലും കൂടി ബ്രേക്ക് ഡൗൺ ചെയ്ത സമയത്ത് ഒരു കൺഫർമേഷൻ കൂടുതലായിരുന്നു നെക്സ്റ്റ് ലെവൽ വരെ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഡൗൺ മൊമെൻ്റ് ഉണ്ടാകുന്ന പ്രോബബിലിറ്റി വളരെ കൂടുതലായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് തന്നെ ഞാനൊരു ട്രേഡ് എടുത്തത്. നെക്സ്റ്റ് ലെവലായിരുന്നു ടാർഗറ്റ് വെച്ചത്, പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 25 പോയിൻ്റ് ഞാനവിടെ ക്യാച്ച് ചെയ്തിരുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു ട്രേഡിൽ 25,000 പ്രോഫിറ്റ് ഞാനിവിടെ ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. നമുക്ക് ആ ഒരു ട്രേഡിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടാം, അല്ലെങ്കിൽ അതൊരു ഹൈ പ്രോബബിലിറ്റി ട്രേഡ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എൻട്രി എടുത്ത സമയത്ത് ഇന്നത്തെ നിഫ്റ്റി ഒരു CPR ലെവൽ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് ഒരു ഫാള് നമുക്ക് അവിടെ കാണാം. ഓക്കെ, അതുകൂടാതെ പ്രീവിയസ് ഡേ ലോ കൂടി ബ്രേക്ക് ഡൗൺ ചെയ്തിരുന്നു. അപ്പോൾ അതൊരു കൺഫർമേഷൻ കൂടിയാണ്. ഓക്കെ, ഓവറോൾ മാർക്കറ്റ് ഒരു ഡൗൺ മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാനെടുത്ത ആ ഒരു സ്റ്റോക്കിൽ ഗ്രാസിം ഇൻഡസ്ട്രീസിലും ഒരു ഡൗൺ ഫാൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണെന്നൊരു കൺഫർമേഷനും കൂടിയാണ് ആ ഒരു നിഫ്റ്റിയുടെ ആ ഒരു മൊമെൻറ്റം. സോ അത് കഴിഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത്. ഓക്കെ, സോ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് കുറച്ചധികമാണ്. ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഓൾമോസ്റ്റ് 10 രൂപേൻ്റെ അടുത്ത് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലാണ്. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഒരു 10 രൂപയുടെ അടുത്താണ് ഞാൻ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തത്. കാരണം ഒന്ന്, കണ്ടിന്യൂസ്ലി ഒരു ഫാളായിരുന്നു ഗ്രാസിം ഇൻഡസ്ട്രീസ്. സോ മേ ബി ഒരു പുൾ ബാക്ക് തന്നിട്ട് വീണ്ടും തിരിച്ചു പോകാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് സേഫായിട്ട് ആ ഒരു ലെവലിൽ ഞാൻ വെച്ചു. അപ്പോൾ ആ ഒരു ലെവല് ഐഡൻറ്റിഫൈ ചെയ്തത് ഞാൻ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ ആഡ് ചെയ്തു, ഹൈ പോയിൻ്റ് മുതൽ ലോ പോയിൻ്റ് വരെ. അത് കഴിഞ്ഞ് ആ ഒരു ഫിബൊനാച്ചി ലെവലിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് ഓൾമോസ്റ്റ് 25 rupees ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ 1:2.5 എന്ന രീതിയിലും റിസ്ക് റിവാർഡ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ആ ഒരു ട്രേഡിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതുകൂടാതെ ഞാൻ ആലീസ് ബ്ലൂവിൽ ട്രേഡ്, ചെറിയൊരു പേപ്പർ ട്രേഡ് പോലെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് എന്ന രീതിയിൽ ഓപ്ഷൻ ബൈ ചെയ്തിരുന്നു. കാരണം ഇന്ന് ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ ചെറിയ ലോട്ട് സൈസിൽ ജസ്റ്റ് ഒരു 1-2 ട്രേഡ് എടുത്തിരുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക് യു.